കടബാധ്യത നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം? കടബാധ്യത കുറയ്ക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് കടം ഉണ്ട് എന്ന യാഥാർത്ഥ്യം സ്വയം അംഗീകരിക്കുക എന്നതാണ്. ആ കടത്തിന് പുറത്തേക്ക് വരാൻ മനസ്സുകൊണ്ട് നമുക്കൊരു താല്പര്യമുണ്ടാകണം. ധർമ്മശാസ്ത്രം പറയുക, കടം ശത്രു, വീടിന് തീ പിടിക്കുന്നത്, രോഗം വരുന്നത്, ഈ നാല് കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ നമ്മൾ നശിപ്പിക്കേണ്ടതാണ്, ഇല്ല അവസാനിപ്പിക്കേണ്ടതാണ്. അപ്പൊ ഈ കടം എപ്പോഴും നമുക്കൊരു സ്ലേവറിയാണ്. അപ്പോ അതിൽ നിന്ന് നമുക്കൊരു അടിമത്വം ഉണ്ടാകാം. അതൊരു മാനസികമായ അടിമത്വമാണെങ്കിൽ നമുക്ക് തീർച്ചയായും ജീവിതകാലം മുഴുവനും ഈ കടം നമ്മളെ പിന്തുടരും. ലോ ഓഫ് അട്രാക്ഷന്റെ തിയറി വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കടത്തെക്കുറിച്ച് കൂടുതൽ 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 ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കടം നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കും, വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ കടം വന്നുകൊണ്ടിരിക്കും. നമ്മൾ കടത്തെ മനസ്സുകൊണ്ട് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഉപബോധ മനസ്സിൽ കടമില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കടം വരികയില്ല. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ കടമാണ്, കടത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടം കൂടുതൽ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതേസമയത്ത് നമ്മളൊരു തീരുമാനമെടുക്കുക, സീറോ ഡെറ്റ് ആയിരിക്കണം. ഒരു വിധത്തിലും നമുക്ക് കടമേ ഇല്ല എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കടം നമ്മളെ വിട്ട് അകന്നു പോകും, ഒരു കടവും ഉണ്ടാകില്ല. അതിന് നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത്, ഒരുപാട് കടമുണ്ട്, അപ്പൊ കടം കൊടുക്കാനുണ്ട് എന്ന യാഥാർത്ഥ്യത്തിനെതിരെ കണ്ണടയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒരു പരിധി വരെ കടം കൂടിക്കഴിഞ്ഞാൽ സ്നോബോൾ എന്ന് പറയുന്ന പോലെ വീണ്ടും വീണ്ടും ഐസ് കട്ട പിടിച്ച് പിടിച്ച് ഒന്ന് വലുതാകുന്നത് പോലെ നമുക്ക് ആ കടം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ പലപ്പോഴും ഏതെങ്കിലും പ്രോപ്പർട്ടിയുടെയോ മറ്റ് വസ്തുക്കളുടെ ഒരു ഭാഗം നമ്മൾ വിറ്റിട്ടാണെങ്കിലും സീറോ ഡെറ്റിലേക്ക് വന്നിട്ട് പിന്നെ കടം ഇല്ലാത്തൊരു ജീവിതം അനുവർത്തിക്കുക. എന്നിട്ട് മനസ്സിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യേണ്ടത് വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യുന്ന സമ്പത്ത്, മനസ്സിനകത്ത് സമ്പത്ത് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതൊരു ആറുമാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ രണ്ടു വർഷം കൊണ്ടോ നമ്മുടെ പുറത്ത് സമ്പത്ത് വരും. ഇപ്പൊ ബാങ്കിൽ നമുക്ക് 35 ലക്ഷം രൂപ കടം കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് തിരിച്ച് റീപ്രോഗ്രാം ചെയ്യാം. 35 ലക്ഷം രൂപ നമുക്ക് ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉള്ളതായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ ബാങ്കിന് അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെന്റ് എല്ലാം നമ്മൾ ഡിപ്പോസിറ്റിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യണം. അപ്പൊ കടത്തെക്കുറിച്ച് നമ്മൾ അധികം സംസാരിക്കരുത്, കടത്തെക്കുറിച്ച് അധികം ചിന്തിക്കരുത്. കടത്തിന്റെ മാർഗങ്ങളിലുള്ള ജീവിത മാർഗം, അതായത് കടമുള്ള ആള് വീണ്ടും വീണ്ടും സുഖഭോഗ സൗകര്യത്തിന് വേണ്ടിയിട്ട് കടമെടുക്കാൻ പാടില്ല. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് സുഖമുള്ള കാര്യം കടമെടുത്ത പണം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരവും മനസ്സും കടം അട്രാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മൾ വീണ്ടും വീണ്ടും ബാധ്യതയിലേക്ക് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ മേക്ക് എ ഗോൾ ടു ഗെറ്റ് ഔട്ട് ഓഫ് ഡെറ്റ്, കടത്തിന് പുറത്ത് വരാനായിട്ട്. ഇപ്പോൾ നമ്മൾ 60 ലക്ഷം രൂപ കടത്തിന് നിൽക്കുന്ന ആളാണ്, നമുക്ക് എപ്പോഴും ഒരു വർഷം കൊണ്ട് അടുത്ത വർഷം ഇതേ സമയത്ത് ഞാൻ സീറോ ഡെറ്റിലായിരിക്കും എന്ന് മനസ്സിലൊരു ദൃഢനിശ്ചയം എടുക്കുക. അപ്പോൾ ആ ഒരു ഗോള് സെറ്റ് ചെയ്യുക, നമ്മൾ സർപ്ലസ് വരാനായിട്ട്. അപ്പോൾ 7 കോടി രൂപ കടമുള്ളൊരു വ്യവസായി, അദ്ദേഹം ഒരു വർഷം കൊണ്ട് കടത്തിന് പുറത്തേക്ക് വരാനായിട്ട് തീരുമാനം, അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ആ ഗോള് സീറോ ഡെറ്റാണ്. ഒരു വർഷത്തിന് ശേഷം 7 കോടി രൂപ കടത്തിൽ നിൽക്കുന്ന ആള് സീറോ ഡെറ്റിലേക്ക് വരികയാണെന്നുള്ള അദ്ദേഹത്തിന്റെ ഗോള്. അപ്പോ ഗോള് സെറ്റ് ചെയ്ത്, ലക്ഷ്യം സെറ്റ് ചെയ്ത്, ഏറ്റവും പരമപ്രധാനമായ ഒരു വർഷത്തിനകത്തുള്ള 7 കോടി രൂപ സീറോ ഡെറ്റ് ആക്കുക. അതോടൊപ്പം തന്നെ അദ്ദേഹം തീരുമാനമെടുത്ത ഒരു 3 കോടി രൂപ എക്സസ് സർപ്ലസ് അദ്ദേഹത്തിന്റെ ബാങ്കിലും മറ്റ് സമ്പത്തിലും വരണം. അപ്പോ മൊത്തം 10 കോടി രൂപയുടെ ഒരു സമ്പത്ത് നമുക്ക് വരേണ്ടിയിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും? അപ്പൊ അതിനുള്ള വഴികൾ, എത്രമാത്രം സെയിൽസ് വോളിയം കൂടണം, എത്രമാത്രം പ്രൊഡക്റ്റുകൾ അഡീഷണൽ ആയിട്ട്, എത്രമാത്രം വർക്ക് ചെയ്യണം, ഏതെല്ലാം രീതിയിൽ. അപ്പൊ നമ്മൾ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്കൊരു സ്ട്രാറ്റജി വേണം. അപ്പൊ അതിനൊരു വഴികൾ നമ്മൾ നിശ്ചയിക്കണം, എങ്ങനെ നമുക്ക് എത്താൻ പറ്റും, എന്നിട്ട് നമ്മൾ അതിൽ ആക്ഷൻ എടുക്കണം. അപ്പൊ ആക്ഷൻ എടുത്തു കഴിയുമ്പോൾ ഇപ്പൊ ഈ മനസ്സിലുള്ള കാര്യമാണ് എപ്പോഴും നമുക്ക് പുറത്തേക്ക് വരിക. അപ്പൊ മനസ്സിൽ നമ്മൾ സമ്പത്ത് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഡെറ്റ് നമ്മളെ ഒഴിഞ്ഞു പോകുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കടത്തിന്റെ ഒരു വിഷ്യ സർക്കിളിൽ പെട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് വരാനായിട്ട് സമ്പത്ത് എപ്പോഴും കൂടുന്നതിനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് നടക്കുക. സമ്പത്ത് എങ്ങനെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ പറ്റും, കൂടുതൽ കൂടുതൽ വെൽത്തിലേക്ക് പോകാൻ പറ്റും, ഇപ്പൊ ഹ്യൂജ് വെൽത്ത് എന്നിലേക്ക് എങ്ങനെ അട്രാക്ട് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് അതിനുള്ള വഴികളെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മനസ്സ് അതിന് വഴികൾ കണ്ടെത്തും. കാരണം മനസ്സിന് എന്തും സൃഷ്ടിക്കാനായിട്ട്, നമ്മൾ കാണുന്ന എല്ലാ പാലങ്ങളും, എല്ലാ ഷിപ്പുകളും, എല്ലാ പ്ലെയിനുകളും, എല്ലാ കാറുകളും, എല്ലാ സിനിമകളും ആരുടെയെങ്കിലുമൊക്കെ മനസ്സിന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് കടമില്ലാത്തൊരു ജീവിതവും സർപ്ലസ് വെൽത്തും നിങ്ങളുടെ മനസ്സ് തീർച്ചയായും സൃഷ്ടിച്ചെടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ കടബാധിതർക്ക് ചെയ്യാൻ കഴിയുന്നത് സമ്പത്തിന്റെ ഒരു വലിയ ബ്ലൂ പ്രിന്റ് സൃഷ്ടിക്കുക. അപ്പൊ നമ്മൾ 2 നില കെട്ടിടത്തിന് മനസ്സ് പ്ലാൻ ചെയ്തേക്കുന്ന ആളിന് 2 നില കെട്ടിടത്തിന്റെ ബ്ലൂ പ്രിന്റ് മാത്രമേ അദ്ദേഹത്തിന്റെ മനസ്സിലും ഉണ്ടാവുള്ളൂ, പുറത്തും ഉണ്ടാവുള്ളൂ. ആ സമയത്ത് 70 നില കെട്ടിടമാണ് മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെങ്കിൽ അയാളുടെ ചിന്തകൾ അത്രയും വലുതാവും. അപ്പൊ ഈ വലിയ വലിയ ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ മനസ്സിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും, എലാസ്റ്റിക് വലിച്ചു നിൽക്കുന്ന പോലെ മനസ്സ് എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ ഹ്യൂജ് സമ്പത്ത് മനസ്സിലേക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മനസ്സുകൊണ്ടുള്ള ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ
നമ്മുടെ അവസരങ്ങൾ നമ്മൾ കണ്ടെത്തുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകും. കടമുള്ള ആൾക്കാർ എപ്പോഴും വിഷ്വലൈസ് ചെയ്യേണ്ടത് സമ്പത്ത് വരുന്നതും പ്രോസ്പിരിറ്റി കൂടുന്നതുമാണ്. എപ്പോഴും സമൃദ്ധി നമ്മളെ എപ്പോഴും നമ്മളിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയണം. അതുപോലെ തന്നെ എന്തിനാണ് നമുക്ക് സമ്പത്ത്? എപ്പോഴും ഒരു ഡിവൈൻ മിഷൻ നമ്മൾ ചെയ്യാനായിട്ട്, ദൈവികമായ ദൈവത്തിന്റെ ജോലികൾ, ദൈവം ഏൽപ്പിച്ച ജോലികൾ ചെയ്യാനായിട്ട് നമുക്ക് സമ്പത്തുകൾ ആവശ്യമാണ്. അപ്പോൾ നമ്മളിലൊരു 50 കിലോ തിന്മ സിൻ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് 500 കിലോ സുഹൃത്തം ചെയ്യാനായിട്ട്, പുണ്യം ചെയ്യാനായിട്ടുള്ള ഒരു അവസരം, അത് നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. അപ്പൊ സമ്പത്ത് നമുക്ക് സുഹൃത്തം ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. സുഹൃത്തത്തിന് വേണ്ടി നമുക്ക് സമ്പത്ത് വേണമെന്ന് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങണം. അതുപോലെ കടബാധ്യതയ്ക്ക് പുറത്തേക്ക് വരാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് മൾട്ടിപ്പിൾ സ്ട്രീം ഓഫ് ഇൻകം. ഇപ്പൊ നമുക്ക് ഒരു സോഴ്സിൽ കൂടെ മാത്രമേ വരുമാനം കിട്ടുന്നുള്ളെങ്കിൽ അത് നമുക്ക് 2 വിധത്തിലോ 3 വിധത്തിലോ 4 വിധത്തിലോ 5 വിധത്തിലോ വിവിധ രീതിയിലൂടെ. ഇപ്പൊ നമുക്കൊരു ഒരു ടാങ്കിനകത്തേക്ക് ഒരു പൈപ്പ് മാത്രമേ വരുന്നുള്ളൂ, ടാങ്കിൽ നിന്ന് പോകാനായിട്ട് 7 പൈപ്പുകളുണ്ട് താഴെ വെച്ചുകൊണ്ട്. അപ്പൊ അവിടെ നമുക്ക് എന്താ ചെയ്യാന്ന്, ടാങ്കിലേക്ക് നമുക്ക് 2 പൈപ്പ് 3 പൈപ്പ് 5 പൈപ്പ് 8 പൈപ്പ് 12 പൈപ്പ് ടാങ്കിലേക്ക് വെച്ചു കഴിഞ്ഞാൽ ടാങ്കിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് 7 പൈപ്പ് ഉള്ളെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ടാങ്കിൽ സർപ്ലസ് വരും. അപ്പൊ നമ്മൾ പുറത്തേക്ക് പോകുന്ന വെൽത്തിനെ അതിനനുസരണമായി അതിൽ കൂടുതൽ അതിലേക്ക് വരാനായിട്ട് മൾട്ടിപ്പിൾ സ്ട്രീം ഓഫ് ഇൻകം നമുക്ക് ഉണ്ടാക്കി വെക്കണം. അതിനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം. എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി കൊണ്ട്, എക്സിസ്റ്റിംഗ് അവസരം കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും പുതിയ സമ്പത്തിന്റെ വഴികൾ കണ്ടെത്താൻ നമ്മുടെ മനസ്സിന് കഴിയും. അതുപോലെ നമുക്ക് കടബാധ്യതയ്ക്ക് പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മറ്റൊന്ന് ചെയ്യാവുന്ന ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുക. വിഷൻ ബോർഡിൽ നമ്മൾ കടത്തെക്കുറിച്ചൊരു ഒരു പിക്ചർ പോലും വരരുത്. അതിന് പകരം വിഷൻ ബോർഡിൽ നമുക്ക് സർപ്ലസ് മണി, ബാങ്കിൽ നമ്മുടെ ഇപ്പോൾ ഡിപ്പോസിറ്റ്സ്, FD, കറണ്ട് അക്കൗണ്ട് മുതലായ, അതുകൂടാതെ നമ്മൾ വിലപിടിപ്പുള്ള നമുക്ക് ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ, ഇതെല്ലാം ഒട്ടിച്ച് നമ്മൾ സമ്പത്ത് നമ്മളിലേക്ക് വരുന്നതിൻ്റെ ഒരുപാട് ഇമേജസ് നമ്മൾ വിഷൻ ബോർഡിൽ സൃഷ്ടിക്കുകയും എല്ലാ ദിവസവും അത് നോക്കുകയും അത് വെച്ച് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉപബോധ മനസ്സിൽ സർപ്ലസ് മണി ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആകുന്നത് പോലെയാണ്, 9 മാസം കഴിയുമ്പോൾ കുട്ടി പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞതുപോലെ അധിക സമ്പത്ത്, സർപ്ലസ് മണി ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തന്നെ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും. ഉപബോധ മനസ്സിന്റെ ഭാഷ എപ്പോഴും ഇമേജിലാണ്, നമ്മൾ രൂപത്തിൽ കാണുക. ഫിഗറ് നമ്മുടെ ഉപബോധ മനസ്സിന് മനസ്സിലാകത്തില്ല. ഇപ്പൊ 8 അക്കമുള്ള ഒരു സംഖ്യ, കോടി എന്ന് പറയുന്നത് നമുക്ക് കാണാൻ മനസ്സിലാകില്ല. ആ സമയത്ത് അത്രയും വലിയ പണത്തിന്റെ കെട്ടുകളും സ്വർണത്തിന്റെ കെട്ടുകളും നമ്മൾ മനസ്സിൽ കാണുവാണെങ്കിൽ, എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്തും വെൽത്തും സ്ഥിരമായി വിഷ്വലൈസ് ചെയ്യുകയും അതിന്റെ രൂപങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക, സമ്പത്ത് നമ്മളിലേക്ക് സർപ്ലസ് വരുന്നത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ മനസ്സിന്റെ മറ്റൊരു ടൂളാണ് അഫർമേഷൻ. സമ്പത്ത് എന്നെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്, സമ്പത്ത് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, സമ്പത്ത് എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ അഫർമേഷൻസ്, ആത്മകൽപ്പനകൾ ദിവസവും അനവധി പ്രാവശ്യം സമയം കിട്ടുമ്പോഴൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമ്പത്ത് നമ്മളിലേക്ക് ആകർഷിക്കാനും സമ്പത്തിന്റെ വഴികൾ നമ്മളുടെ മനസ്സ് കണ്ടെത്താനും സഹകരിക്കും. മറ്റൊന്ന് നമുക്ക് ചെയ്യാവുന്നത്, ബാധ്യതയുള്ള കടമുള്ള ഒരാൾ എപ്പോഴും സമ്പത്ത് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊരു വിശ്വാസം, ഞാൻ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് സമ്പത്ത് ആർജിക്കുന്ന ആളാണെന്നുള്ള ഒരു വിശ്വാസം, പൂർണ്ണമായ വിശ്വാസം നമുക്ക് മനസ്സിലുണ്ടാക്കിയെടുക്കാനാണ്. അപ്പൊ എപ്പോഴും ശക്തമായ വിശ്വാസം നമ്മളിൽ, സമ്പത്തിന്റെ വിശ്വാസങ്ങൾ, എന്നെ കൊണ്ട് കഴിയും, അത്രയും കോടി എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും, എന്നെ കൊണ്ട് സാധ്യമാണ്, പൂർണ്ണമായിട്ടും സാധ്യമാണെന്ന് പറയുക മാത്രമല്ല, പൂർണ്ണമായിട്ടും നമ്മൾ വിശ്വസിക്കുക. 100% വിശ്വസിക്കുമ്പോൾ നമ്മളിൽ നിന്നും ഒരു അമാനുഷികമായ കഴിവ് വെൽത്താർജിക്കാനായിട്ടുള്ളത് വരും.